ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും കേരളത്തിൽ നിന്നുള്ള എം പിമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും പ്രോട്ടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലുമായി ഇന്ത്യ മുന്നണി അംഗങ്ങൾ സഹകരിക്കില്ല സമവായം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ട സ്പീക്കർ പദവി തരാതെ ഞങ്ങളെ പേരെ പാനൽ മെമ്പറാക്കിയപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് അതിൽ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് പ്രൊട്ടേ സ്പീക്കറെ അസിസ്റ്റ് ചെയ്യുന്ന പാനൽ മെമ്പർ സ്ഥാനത്ത് ഇരിക്കേണ്ടതെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം ആ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ അതിൽ നിന്ന് വിട്ടു സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പിക്ക് മത്സരം ഒഴിവാക്കി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകി ഒരു സമാവേശത്തിലെത്താൻ ബി ജെ പി തയ്യാറല്ലെങ്കിൽ തീർച്ചയായും ഇന്ത്യ സഖ്യം ആലോചിച്ച് തീരുമാനമെടുക്കും സർക്കാരിൻ്റെ സമീപനം എന്താണെന്ന് നോക്കിയിരിക്കുകയാണ് കേരളത്തിന് അർഹമായത് നേടിയെടുക്കാൻ സഭയിൽ ശബ്ദമുയർത്തുമെന്ന് ഷാഫി പറമ്പിൽ പ്രതിപക്ഷം വലിയൊരു ഫോഴ്സായി രാജ്യം ആഗ്രഹിക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്താനുള്ള ഒരു കരുത്തുള്ള ടീമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി വലുതാണല്ലോ അത് പരമാവധി ഏറ്റെടുക്കാനും അതിനനുസരിച്ച് പെർഫോം ചെയ്യാനും ശ്രമിക്കും സഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ് നീറ്റ് ഒട്ടും നീറ്റും ക്ലീനും അല്ലാതെയാണ് ഇവർ ഡീൽ ചെയ്തത് അതിൽ കൃത്യമായ ഉത്തരങ്ങൾ വേണം ആവർത്തിക്കപ്പെടാതിരിക്കണം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷം അത് വോയിസ് ചെയ്യും എന്നുള്ളത് അത് ഉറച്ച ശബ്ദമായി പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ ഉണ്ടാവും അതേസമയം ലോക്സഭയിൽ കാട്ടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ സഖ്യ അംഗങ്ങൾ പത്തരയ്ക്ക് പാർലമെന്റ് രണ്ടാം ഗേറ്റിന് മുന്നിൽ ഒത്തുചേരും ഭരണഘടനയുടെ ചെറുപതിപ്പുകളുമായാണ് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ പ്രവേശിക്കുക മഹാത്മാഗാന്ധിയോടുള്ള അലർജി നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി മഹാത്മാഗാന്ധി ലോകം പറഞ്ഞത് ഗാന്ധി സിനിമയ്ക്ക് ശേഷമാണെന്നില്ല വളരെ വിചിത്രമായ പ്രസ്താവനയുമായിട്ട് അദ്ദേഹം വന്നത് അപ്പോൾ ഗാന്ധി നിന്ദയുടെ മറ്റൊരു രൂപമായിരുന്നു ഇത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ ആ പ്രതിമയുടെ നിന്നിരുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഇന്ന് എല്ലാ ഇന്ത്യ സഖ്യം ഒന്നിച്ച്